നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അല്ലെങ്കിലും ആ കിറ്റക് സാബുവിന്റെ അപ്പൻ എം സി ജേക്കബിന് ഒരെല്ല് കൂടുതലായിരുന്നു. 80കൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ കിഴക്കമ്പലം ഒരു കുഗ്രാമമായിരുന്നു. ആളുകളൊക്കെ പാടത്ത് പണിയെടുത്തിരുന്ന കുഗ്രാമം. അതിനെ ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്ന് അവിടെയുള്ളവർക്ക് തൊഴിലൊക്കെ നൽകി ആ നാടിനെ നശിപ്പിച്ചവൻ. 1968ലാണ് എം സി ജേക്കബ് അന്ന അലുമിനിയം കമ്പനി രൂപീകരിക്കുന്നത്. അലുമിനിയം പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഒരു ചെറിയ കമ്പനി. 8 ജീവനക്കാരായിരുന്നു ആദ്യം ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ പുറത്തിറക്കൂ എന്ന് അന്ന് എം സി ജേക്കബ് ശഠിച്ചു. തമിഴ്നാട്ടിൽ നിന്നും ഗുണമേന്മ കുറഞ്ഞ അലുമിനിയം പാത്രങ്ങൾ കേരളത്തിലേക്കെന്ന് ഒഴുകിയിരുന്ന കാലം. കച്ചവടക്കാർ തലച്ചുമട്ടുകളിലായി വീടുകളായ വീടുകളിലൊക്കെ കയറി ഇങ്ങനെ അലുമിനിയം പാത്രങ്ങൾ വിൽക്കുന്ന കാഴ്ച. അതിനിടയിലാണ് എം സി ജേക്കബിന്റെ അന്ന അലുമിനിയം. ഗുണമേന്മയിൽ ഏറ്റവും ഉന്നതൻ എന്നൊക്കെ അദ്ദേഹം വീമ്പിളക്കി. ഫലത്തിലെന്തായി? ഗോഡൗൺ നിറയെ അലുമിനിയം പാത്രങ്ങൾ നിറഞ്ഞു. ഒരെണ്ണം പോലും വിൽക്കാൻ കഴിയുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന പാത്രങ്ങൾക്ക് നല്ല വിലക്കുറവാണ്. ആളുകൾ എം സി ജേക്കബിനെ ഉപദേശിച്ചു, ഇത് പണി കിട്ടുന്ന ഏർപ്പാടാണ്, നിങ്ങൾ അലുമിനിയം പാത്രങ്ങളുടെ ഗുണമേന്മ കുറച്ച് തമിഴ്നാട്ടിലെ വ്യാപാരികളോട് മത്സരിക്കണം, അല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എം സി ജേക്കബ് പറഞ്ഞു, ആ പണി എനിക്കില്ല. ഗുണമേന്മയിൽ എന്ന് ജനം വിശ്വസിക്കുന്നുവോ അന്ന് എൻ്റെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വാങ്ങിയാൽ മതി. എം സി ജേക്കബിൻ്റെ ഭാഗ്യം എന്നേ പറയേണ്ടു. അക്കാലത്ത് തമിഴ്നാട്ടിൽ പവർ കട്ട് തുടങ്ങി. ചെറിയ രീതിയിലുള്ള പവർ കട്ടൊന്നുമായിരുന്നില്ല, തുടർച്ചയായ പവർ കട്ട്. ഈ പവർ കട്ടിൽ അലുമിനിയം ഫാക്ടറികളൊക്കെ നിശ്ചലമായി. ഫലത്തിൽ എം സി ജേക്കബിൻ്റെ അന്ന അലുമിനിയം പാത്രങ്ങൾ ഇവിടെ വിൽപ്പന തുടങ്ങി. ഗോഡൗണിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ വിറ്റു തീർന്നു. ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, തൊട്ടാൽ ചളങ്ങുന്ന തമിഴ്നാട്ടിലെ അലുമിനിയം പാത്രങ്ങൾ പോലെയല്ല നമ്മുടെ അന്ന അലുമിനിയം പാത്രങ്ങൾ. പിന്നീട് ജനം അന്നയിലേക്ക് തിരിഞ്ഞു. പവർ കട്ടൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലെ വ്യാപാരികൾ പിന്നെയും അലുമിനിയം പാത്രങ്ങളുമായി കേരളത്തിലെത്തിയെങ്കിലും കേരളം അപ്പോഴേക്കും അന്നയുടെ കട്ട ഫാൻസ് ആയി മാറിയിരുന്നു. അതായിരുന്നു എം സി ജേക്കബിൻ്റെ ഒരു സൂപ്പർ വിജയം. തലകുനിച്ചില്ല, ഗുണമേന്മ കുറച്ചില്ല. മകൻ സാബു ജേക്കബിന് എം സി ജേക്കബ് ആദ്യം നൽകിയ പണി കക്കൂസ് കഴുകലായിരുന്നു. കിറ്റക്സ് അന്ന അലുമിനിയം ഗ്രൂപ്പുകളുടെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ശുചിമുറികളുണ്ട്. ആ ശുചിമുറിയിലേക്ക് ബക്കറ്റും ബ്രഷുമായി സ്വന്തം മകനെ അയച്ചു. നിന്റെ ആദ്യ ജോലി ആ കക്കൂസ് ക്ലീനിങ് തന്നെയാണ്. സാബു ആ തൊഴിൽ ചെയ്യാൻ അറച്ചു നിന്നപ്പോൾ അപ്പൻ എം സി ജേക്കബ് തന്നെ ബക്കറ്റും ബ്രഷുമൊക്കെ കയ്യിൽ വാങ്ങി കക്കൂസ് കഴുകി കാണിച്ചു കൊടുത്തു. പിന്നെ സാബു ആ പണി തുടർന്നു. കക്കൂസ് ക്ലീനിങ്ങിൽ നിന്ന് പ്രൊമോഷൻ ലഭിച്ചത് ഫ്ലോർ ക്ലീനറായി. കിറ്റക്സ് തൊഴിലാളികൾ നിരന്നു നിന്നിരുന്ന തറകളൊക്കെ അങ്ങനെ കിറ്റക്സ് മുതലാളിയുടെ മകൻ തൂത്തു തുടച്ച് വൃത്തിയാക്കി. തളർന്നിരുന്നപ്പോഴൊന്നും അപ്പൻ ആശ്വസിപ്പിച്ചില്ല. ഒടുവിൽ പടിപടിയായി മകനെ വളർത്തിയെടുത്തു. ഇന്ന് കിറ്റക് സാബുവിന് ഒരെല്ലു കൂടുതലുണ്ടെങ്കിൽ അപ്പൻ എം സി ജേക്കബ് സമ്മാനിച്ചതു തന്നെ. ആ മകനെ അങ്ങനെ വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെലുങ്കാനയിൽ നിന്നുള്ള സ്വകാര്യ ജെറ്റിൽ സാബുവും സംഘവും ഇന്ന് തിരിക്കുന്നതും. കേരളത്തിലെ മറ്റൊരു വ്യവസായിക്കും ഇത്ര തന്റേടം ഒരിക്കലും ഉണ്ടാകില്ല. കോടാനുകോടി മുടക്കി തന്നെയാണ് തങ്ങളുടെ വ്യവസായ സ്ഥാപനവും ശൃംഖലകളുമൊക്കെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഭരണാധികാരികളെ രാഷ്ട്രീയക്കാരെ വെറുപ്പിച്ചാൽ ഒരുപക്ഷെ നാളുകളിൽ അപകടം പതിയിരിക്കും. അത്തരം അപകടങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്നിട്ടില്ല എം സി ജേക്കബിൻ്റെ മകൻ സാബു. കേരളത്തിലെ ഒട്ടുമിക്ക വ്യവസായികളും കേരളത്തിന് പുറത്തേക്ക് പോയപ്പോൾ എം സി ജേക്കബ് ഇവിടെ തന്നെ പിടിച്ചു നിന്നു. കാരണം എം സി ജേക്കബിൻ്റെ ഹൃദയം കിഴക്കമ്പലത്തായിരുന്നു. കിഴക്കമ്പലവും കേരളവും ഒക്കെ തന്നെയായിരുന്നു എന്നും എം സി ജേക്കബിൻ്റെ സ്വപ്നം. മകൻ സാബുവും ഇതുവരെ തുടർന്നത് അത്തരം സ്വപ്നങ്ങൾ തന്നെ. പക്ഷേ ഒടുവിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ചേർന്ന് പുകച്ച് പുറത്തു ചാടിച്ചു കിറ്റക് സാബുവിനെയും സംഘത്തെയും. തെലുങ്കാനയിൽ നിന്നുള്ള സ്വകാര്യ വിമാനം ഇന്നെത്തിക്കഴിഞ്ഞു. കിറ്റക് സാബുവും സംഘവും തെലുങ്കാനയിലേക്ക് തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത. പക്ഷേ ഭരണാധികാരികൾ സന്തോഷിക്കുന്നു. ഞങ്ങളോട് കൊമ്പുകോർത്ത അവനെ ഞങ്ങൾ പുകച്ച് പുറത്തു ചാടിച്ചു. കിറ്റക്സുമായുള്ള പ്രശ്നത്തിൽ വ്യവസായ മന്ത്രി തനിസ്വഭാവം കാണിച്ചതോടെ ഒരു കാര്യം കേരളം ഉറപ്പിച്ചു. ഇനി സാബുവിന് കേരളത്തിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല.
തൊട്ടുപിന്നാലെ പാഞ്ഞെത്തിയത് 9 സംസ്ഥാനങ്ങൾ. അതിൽ തെലുങ്കാന ഒരു പിടി മുന്നിൽ നിന്നു. തെലുങ്കാനയിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സാബുവിനെ വിളിച്ചു. എന്തിനേറെ തെലുങ്കാനയുടെ വ്യവസായ മന്ത്രി പലവട്ടമാണ് ടെലിഫോണിൽ കിറ്റക് സാബുവിനെ ബന്ധപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ സ്വകാര്യ ജെറ്റ് അയച്ച് കിറ്റ സംഘത്തെ ചർച്ചയ്ക്കായി തെലുങ്കാനയിലേക്ക് കൊണ്ടുവരുന്നു. സർക്കാർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നത് അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ വ്യവസായ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് കിറ്റക് സാബുവിന്റെ അടുത്ത ചുവടുകൾ. ഒരുപക്ഷെ കിറ്റക് സാബു ഇക്കുറി തെലുങ്കാനയിൽ വേരുറപ്പിച്ചാൽ കേരളത്തിലെ വ്യവസായികൾ കൂട്ടത്തോടെ ഇവിടം വിട്ടുപോകും. ഇപ്പോഴത്തെ കേരളത്തിലെ സ്ഥിതിയും ആഗോളവൽക്കരണവുമൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ കിറ്റക് സാബു ഇവിടം വിട്ടു പോകുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത്. അതിന് ചില കാരണങ്ങളുണ്ട്. വ്യവസായ ലോകത്ത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. ഒരേ സ്ഥലത്താണ് എല്ലാ നിക്ഷേപവുമെങ്കിൽ റിസ്ക് കൂടുതലാണ് ഒരു വ്യവസായിക്ക്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിശ്ചലമാകും. ഒരു വ്യവസായം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായി ഉറപ്പിച്ചാൽ ഇത്രയും തൊഴിലാളികൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ചെറിയ തൊഴിൽ സമരങ്ങൾ പോലും കമ്പനിയെ ബാധിക്കും. പലയിടങ്ങളിലായി ഇത്തരം യൂണിറ്റുകൾ ചിതറിക്കിടന്നാൽ ഒരുപക്ഷെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങൾ ബാധിക്കില്ല. മാത്രവുമല്ല കമ്പനിക്ക് ഇത്തരം തൊഴിൽ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് നിന്ന് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. കോവിഡ് മഹാമാരി പോലെയുള്ള കാലത്ത് ഇത്തരം ഒരുമിച്ച് ചേരലുകൾ അപകടമാണ്. ആ പ്രദേശം ഒരു കണ്ടെയ്ൻമെൻറ് സോണായി മാറിയാലോ അവിടെ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചാലോ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ബാധിക്കും. കമ്പനി നിശ്ചലമായി പോകും. ഇപ്പോൾ പ്രാദേശിക ലോക്ക്ഡൗണുകളുടെ കാലഘട്ടമാണ്. അത്തരം ലോക്ക്ഡൗണുകൾ പോലും ഇത്തരം കമ്പനികളെ ഗുരുതരമായി ബാധിക്കും. നിലവിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും കിറ്റക്സിനെതിരായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. CPM മാത്രമല്ല, ഇനി ഭരണം മാറി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാലും അവരും കിറ്റക്സ് ഗ്രൂപ്പിനെ വേട്ടയാടും. പിന്നെന്തിനാണ് സാബു ഇത്തരം റിസ്കുകൾ കേരളത്തിൽ മാത്രമായി നിന്നുകൊണ്ട് ഏറ്റെടുക്കുന്നത്? പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടാവുന്നു. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പലയിടങ്ങളിലായി തങ്ങളുടെ യൂണിറ്റുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ഒരു വ്യവസായിക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ സാബു കേരളം വിട്ടുപോയാലും സാബുവിന് അതുതന്നെയാണ് നല്ലത്. ഏതൊരു വ്യവസായിയുടെയും മുഖ്യ ലക്ഷ്യം മികച്ച ഓഫറുകൾ പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഇത് സാബുവിൻ്റെ അവസരങ്ങളുടെ ഒരു ലോകമാണ്. 9 സംസ്ഥാനങ്ങളാണ് ഒത്തിരിയേറെ ആനുകൂല്യ പെരുമഴയുമായി സാബുവിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും നല്ല ഓഫറുകൾ കയ്യെത്തിപ്പിടിക്കുക, വ്യവസായശാലകൾ സൃഷ്ടിക്കാൻ ഭൂമി സൗജന്യമായി നൽകുന്ന, കൂടുതൽ സൗകര്യങ്ങൾ സൗജന്യമായി ഓഫർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങളുടെ വ്യവസായശാലകൾ വച്ചുപിടിപ്പിക്കുക. അതുതന്നെയാണ് ബുദ്ധികൂർമതയുള്ള ഒരു ബിസിനസ്സുകാരൻ ഈ അവസരത്തിൽ ചെയ്യേണ്ടതും. ഒരേ ഒരു കാര്യം സാബു ഓർമ്മയിൽ വെച്ചാൽ നല്ലത്, ചരിത്രം പറയും കേരളം വിട്ടുപോയവർ തന്നെയാണ് വിജയിച്ചതെന്ന്. അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോളോ, സിന്തേറ്റ്, ഉജാല, വിഗാർഡ്, പാരഗൺ, VKC, ജിയോജിത്ത്, മുത്തൂറ്റ് തുടങ്ങിയവരെല്ലാം കേരളത്തിൽ തുടക്കമിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ വ്യവസായ ലോകം പടുത്തുയർത്തിയവരാണ്. ഇന്നും കേരളത്തിൽ അവർക്ക് ചില വേരുകൾ ഉണ്ട് എന്ന് മാത്രം. എന്തിനേറെ ഇന്ന് പ്രവാസ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന യൂസഫ് അലിക്ക് പോലും കേരളത്തിൽ ചില കടലക്കച്ചവടങ്ങൾ മാത്രമേയുള്ളൂ. കിറ്റക്സ് പുറത്തു പോകുന്നത് കേരളത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്, ഒരു സർക്കാരിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇതുകൊണ്ടെങ്കിലും ഈ സർക്കാർ പഠിച്ചാൽ നല്ലത്. കേരളത്തിലെ വ്യവസായ ലോകം ഒറ്റക്കെട്ടായി സാബുവിനോട് പറയുന്നത് അതുതന്നെയാണ്, നിങ്ങൾ കിഴക്കമ്പലത്ത് ഇങ്ങനെ തമ്പടിച്ച് കിടക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് നിങ്ങളുടെ വ്യവസായ ലോകം പടുത്തുയർത്തുക. ഈ ഇരട്ട ചെങ്കം ഒരു അധികയിലും ഒക്കെ ധാരാളം മതി. ഇത്രയേറെ നിങ്ങൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ 10 ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെയൊക്കെ അവർ വ്യവസായികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നവരാണ്. ഇതുകൊണ്ട് പിണറായി വിജയനും സർക്കാരിനും സംഭവിക്കുന്ന ക്ഷീണം ചില്ലറയല്ല. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന കേരളത്തിന്റെ പേര് ഇതോടെ തീരും. ഇടതു സർക്കാർ പൂർണ്ണമായും സമ്മർദ്ദത്തിലാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.
ഒരുപാട് വ്യവസായ നയങ്ങൾ മാറ്റി എഴുതാൻ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ സാബു ഇവിടം വിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സാബുവിനെ പുറത്തേക്ക് വിടുന്നത് തന്നെയാണ് നല്ലത് ഇതുകൊണ്ടെങ്കിലും ഈ സർക്കാരിന് ഒരു തിരിച്ചറിവുണ്ടായെങ്കിൽ കോവിഡ് കാലത്ത് 15 ലക്ഷത്തോളം പ്രവാസി മലയാളികളാണ് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് ഇവരിൽ 10-ൽ 1 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്തിനേറെ 1000 പേർക്കെങ്കിലും ഇവർക്ക് 35000 തൊഴിലവസരങ്ങളായിരുന്നു 3500 കോടി രൂപയുടെ മുതൽമുടക്കിൽ സാബുവിൻ്റെ പ്രഖ്യാപനം സാബു ഇന്നുവരെ പ്രഖ്യാപിച്ചത് നിറവേറ്റിയ ആളു തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ടിറ്റ സാബുവിന് പറ്റിയ ഒരേ ഒരു അബദ്ധം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ മണിയടിച്ച് അവരെ പോക്കറ്റിലാക്കാതിരുന്നത് മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ പോക്കറ്റിലിട്ട പല വ്യവസായികളും വമ്പൻ ആനുകൂല്യങ്ങൾ നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് രവി പിള്ള പോലും കോവളം കൊട്ടാരം അടിച്ചെടുത്ത കഥയൊക്കെ നമുക്കറിയാമല്ലോ രവി പിള്ളയുടെ കമ്പനിയുടെ സിഇഒ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തന്നെയായിരുന്നു എന്തിനേറെ രവി പിള്ളയുടെ വൈസ് പ്രസിഡന്റുമാരായി നിലനിന്നിരുന്നത് നമ്മുടെ കൊടിയേരിയുടെ മകൻ തന്നെ ഇത്തരത്തിൽ എത്രയേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും അത്തരം തന്ത്രങ്ങളൊന്നും പയറ്റാതിരുന്നത് തന്നെയാണ് ഇപ്പോൾ കിറ്റക് സാബുവിന് വന്ന ആ വലിയ വീഴ്ചയും കേരളത്തിലെ ഒട്ടുമിക്ക വ്യവസായികളുടെ കഥയെടുത്തു നോക്കൂ അവരുടെയൊക്കെ കമ്പനികളുടെ മുഖ്യ റോളിൽ ഇരിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മക്കൾ തന്നെയാവാം അതിന് ഇടത് വലുത് വ്യത്യാസങ്ങളൊന്നുമില്ല രാഷ്ട്രീയക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പാർക്കാൻ ഒരിടം അതുതന്നെയാണ് മിക്ക വ്യവസായികളുടെയും ഉന്നത സ്ഥാനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ദുബായിലും ഗൾഫിലുമൊക്കെ പറന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ രവി പിള്ളയുടെയും യൂസഫ് അലിയുടെയും വലിയ വാഹനങ്ങൾ ഓടിയെത്തും അവിടെ വാഹനങ്ങളുടെ മത്സരമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പിടിച്ചു പറിക്കാൻ വേണ്ടി അത്രയേറെ കരുതലാണ് ഇത്തരം ബിസിനസ്സുകാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് കാട്ടുന്നത് അതൊന്നും ഈ കിറ്റക് സാബുവിന് മനസ്സിലാവില്ല കാരണം MCJക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വ്യവസായ സൂത്രമുണ്ടല്ലോ ആ വ്യവസായ തന്ത്രത്തിൽ ഇത്തരം കുതന്ത്രങ്ങളൊന്നും ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ സാബു പഠിക്ക് സാബുവിൻ്റെ ഈ പോക്ക് തടയാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പാർട്ടിക്ക് ആ വാളയാറിനിപ്പുറത്ത് വെച്ച് ട്രെയിനിലായിരുന്നു യാത്രയെങ്കിൽ ട്രെയിൻ തടഞ്ഞിടാമായിരുന്നു ഒരു ട്രെയിൻ തടയൽ സമരം ഇത് വിമാനമായി പോയി അതും സ്വകാര്യ ജെറ്റ് എയർപോർട്ടിൽ അത്ര പെട്ടെന്നൊന്നും കയറിക്കൂടാൻ കഴിയില്ല ഇല്ലെങ്കിൽ പിന്നെ ആകെ ചെയ്യാവുന്നത് എയർപോർട്ടിന് ചുറ്റും ഒരു വളയം തീർക്കലാണ് കിട്ടാവുന്ന അണികളെയൊക്കെ അണിനിരത്തി സാബുവിൻ്റെ യാത്രയങ്ങ് മുടക്കുക അതല്ലെങ്കിൽ നമ്മുടെ കൊടിസുനിയും കൊട്ടേഷൻ ടീമിനെയും വിളിച്ചു വരുത്തുക സാബുവിൻ്റെ വണ്ടിക്ക് ഒരള്ള് വെക്കുക ഇതല്ലാതെ പിന്നെ എന്തെങ്കിലും മാർഗമുണ്ടോ എല്ലാം പോയി പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്